Namaskar. കേരളത്തിലെ സഹകരണ നിക്ഷേപ തട്ടിപ്പ് കോടികൾ നൂറുകണക്കിന് കോടി രൂപ ഇങ്ങനെ സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങളിൽ നിന്ന് രാഷ്ട്രീയക്കാർ കൈയിട്ട് വാരിയിരിക്കുന്നു. കരിവന്നൂർ എന്ന ഒരൊറ്റ ബാങ്കിൽ നിന്ന് മാത്രം ഏതാണ്ട് 300 കോടിയുടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു. ഈ ക്രമക്കേടുകൾ എത്രയാണ് നടന്നത് എന്ന് ബാങ്ക് പറയുന്നത് ഒരു കണക്ക്, സർക്കാരിന്റെ കയ്യിൽ മറ്റൊരു കണക്ക്, അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ മറ്റൊരു കണക്ക് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നോ എന്ത് തകരാറാണ് നമ്മുടെ സംവിധാനത്തിന് സംഭവിച്ചതെന്നോ എന്ത് നഷ്ടമാണ് അത് വരുത്തി വെച്ചതെന്നോ കേരളത്തിലെ ഉത്തരവാദിത്വപ്പെട്ട ഭരണകൂടത്തിന് അറിയില്ല എന്നതാണ് സത്യം. പ്രശ്നങ്ങൾ എന്ത് എന്ന് കൃത്യമായി അറിയാതെ എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക? അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു കുംഭകോണം വെളിച്ചത്തായിട്ടും ഇത്രയും വലിയൊരു നിക്ഷേപ തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇടതുമുന്നണി നേതാക്കൾ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ധനമന്ത്രി, മൗനം പാലിക്കുന്നത്. കേരള ബാങ്കിന്റെ ഒരു വൈസ് പ്രസിഡന്റോ മറ്റുമാണ് ഇക്കാര്യത്തിന് ആധികാരികമായി പ്രതികരിച്ചു കണ്ടത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ധനമന്ത്രി സഹകരണ മേഖലയിലെ ലിക്വിഡിറ്റി ക്രൈസിസിനെ കുറിച്ച് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹകരണ മേഖലയിലെ നിക്ഷേപകർക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്താത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്നത് സംബന്ധിച്ച് ഒരു ധവളപത്രം ഇറക്കാത്തത്? അഥവാ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആരും ആവശ്യപ്പെടാത്തത്? പ്രതിപക്ഷവും ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പോയവർ, ജീവിതം മുഴുവൻ സമ്പാദിച്ച ലക്ഷക്കണക്കിന് രൂപ, ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ അനുഭവിക്കേണ്ട തുക, മകളുടെ കല്യാണത്തിന് ചെലവാക്കേണ്ട തുക, മക്കളുടെ പഠനത്തിന് ചെലവാക്കേണ്ട തുക, അത് കിട്ടാതെ എന്തിനേറെ പറയുന്നു? ചികിത്സയ്ക്ക് പോലും, മഹാരോഗത്തിന് ഉള്ള ചികിത്സയ്ക്കുള്ള കാശ് പോലുമില്ലാതെ നിക്ഷേപങ്ങൾ ചത്തൊടുങ്ങുമ്പോൾ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? പക്ഷെ ഇവർ മിണ്ടാതിരിക്കുമ്പോഴും ഇത് സംബന്ധിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചാൽ കേരളത്തിൽ നടക്കുന്നത് വലിയ കൊള്ളയാണ്, ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി നടക്കുന്ന വലിയ കൊള്ളയാണ് എന്ന് മനസ്സിലാകും. ഒരു ഉദാഹരണം ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതികൾ. ഈ പ്രതികൾ തട്ടിച്ച കോടിക്കണക്കിന് രൂപ കൊണ്ട് അന്താരാഷ്ട്ര വിനോദ സഞ്ചാര കേന്ദ്രമായ തേക്കടിയിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങുകയും അതിൽ കോടിക്കണക്കിന് രൂപയുടെ വൻകിട റിസോർട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ വാർത്ത ഇന്ന് പുറത്തു വന്നത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള റിസോർട്ട്, അവിടെ കോടികൾ വന്നു മറയുന്ന റിസോർട്ട്, ആ റിസോർട്ട് പണിയാനാണ് ഈ വായ്പാ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ വായ്പ കൊടുക്കുന്ന പണം തിരിച്ചു കിട്ടാതെ വന്നാൽ ബാങ്കുകൾ പ്രതിസന്ധിയിലാകും, ലിക്വിഡിറ്റി ക്രൈസിസിലാകും, നിക്ഷേപകന് പണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാകും. പക്ഷേ ഇതങ്ങനെയല്ല. ഈ വായ്പകൾ പോയിരിക്കുന്നത് വൻകിടക്കാരിലേക്കാണ്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും പറയുന്നവർക്ക് മാത്രമാണ് ഇത്തരം വായ്പകൾ പോയിട്ടുള്ളത്. ഈ വായ്പകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് റിസോർട്ട് മാഫിയയും ഭൂമാഫിയയും ഒക്കെയാണ്. പക്ഷേ ഒരാശ്വാസമുണ്ട്. കരുത്തുറ്റ ഒരു അന്വേഷണ ഏജൻസി കരുവന്നൂരിലെ അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ അന്വേഷിക്കാനെത്തിയാൽ തീർച്ചയായും നിക്ഷേപകർക്ക് അതുകൊണ്ട് ലാഭമുണ്ടാകും. ഈ നിക്ഷേപകർ തങ്ങൾക്ക് ലഭിക്കുന്ന 4000മോ 5000മോ രൂപ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ കിറ്റ് തന്നു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവാർഡ് മോഹിച്ചിരിക്കുന്ന സാംസ്കാരിക നായകൾ മിണ്ടാതിരുന്നാൽ ആ അന്വേഷണ ഏജൻസി വരാനും പോകുന്നില്ല. അങ്ങ് ബംഗാളിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ മന്ത്രിയെ വരെ തൂക്കിയെടുത്തകത്തിട്ട, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ വരെ തൂക്കിയെടുത്ത് അകത്തിട്ട ഒരു ഏജൻസി, ഒരു അന്വേഷണ ഏജൻസി ഉണ്ട് നമ്മുടെ നാട്ടിൽ. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ആ അന്വേഷണ ഏജൻസികൾക്കുള്ള വിശാലമായ അധികാരങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ആ അന്വേഷണ ഏജൻസി കരുവന്നൂരിലെത്തിയാൽ ഈ തട്ടിപ്പറിച്ച കോടികൾ കണ്ടുകെട്ടാനും പിടിച്ചെടുക്കാനും ആ പിടിച്ചെടുത്ത തുക കൊണ്ട് പാവങ്ങളുടെ നിക്ഷേപങ്ങൾ തിരികെ കൊടുക്കാനും സാധിക്കുമെന്നതിൽ സംശയമില്ല. തേക്കടിയിലെ റിസോർട്ടും മറ്റിടത്തെ നിക്ഷേപവും എല്ലാം പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ ഒരുപക്ഷെ ED സഹകരണ മേഖലയിലെ തട്ടിപ്പ് അന്വേഷിക്കാൻ എത്തിയാൽ സാധിക്കുമായിരിക്കും. പക്ഷെ അതിന് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം അറിയണം. എത്ര കോടി രൂപയാണ് തട്ടിപ്പിനിരയായത് എന്നറിയണം.
ആരൊക്കെയാണ് തട്ടിച്ചു കൊണ്ടുപോയത്, അവർ എവിടെയൊക്കെയാണ് ഈ കോടിക്കണക്കിന് രൂപ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും കോടിക്കണക്കിന് രൂപ കടൽ വെള്ളത്തിൽ അലിഞ്ഞു പോവുകയും ഒന്നുമില്ല. ഈ പാവപ്പെട്ട നിക്ഷേപകന്റെ പോക്കറ്റിൽ നിന്നെടുത്ത പണം അതുപോലെ മറ്റെവിടെയോ കള്ളപ്പണമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇഡി കേരളത്തിൽ വന്നിറങ്ങി ഒന്ന് കറങ്ങിയാൽ ബംഗാളിലും ജാർഖണ്ഡിലും ഒക്കെ പിടിച്ചെടുത്തതിനേക്കാൾ ഉപരി അതിൻ്റെ ഇരട്ടിയോളം കറൻസികൾ കുന്നു കറൻസി കുന്നുകൾ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചേക്കും. ഇഡി കരുവന്നൂരിലേക്ക് വരുന്നു എന്നു തന്നെയാണ് സൂചനകൾ. കേരള സമൂഹം ഒന്നാകെ നീതിക്ക് വേണ്ടി പൊരുതേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.